السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، بغمانا نرنيا مؤمنين علي نالايرا مرشنالكم مب مهانايا إبراهيم نبي عليه الصلاة والسلام حج كرمتين آي كوند أبرتا سندديغلة جننغلة بلتشو مكة إليك بلتكو يونداي ആ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ആ വിളിക്ക് ഉത്തരം കിട്ടിയവരൊക്കെ ഹജ്ജിന് വേണ്ടി പലവരും പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി പലവരും പോകാനായി കാത്തു നിൽക്കുന്നു. ഹജ്ജിനും ഉംറക്കും ഒക്കെ ആയിക്കൊണ്ട് നാം പോകുന്ന സമയത്ത് നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ ആ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി ദുആ ചെയ്യുക. അഞ്ചു നേരം നാം തിരിഞ്ഞു നമസ്കരിച്ചിരുന്ന പരിശുദ്ധമായ കഅബ ശരീഫിനെ കൺകുളിർക്ക് കാണുക, മുത്ത് റസൂലിന്റെ ചാരത്ത് പോയി അവിടുത്തെ ഹബീബിനെ സിയാറത്ത് ചെയ്യുക, ഈ ലക്ഷ്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പോകുന്നവരാണ് നമ്മൾ. എന്നാൽ മുഅ്മിനീങ്ങളെ, ഈ തവാഫ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ ഹജ്ജിന് വേണ്ടി പോകുന്ന സമയത്ത് ദുആക്ക് ഉത്തരം ലഭിക്കുന്ന കുറെ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അവിടെ വെച്ചുകൊണ്ട് പരമാവധി ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ ശ്രമിക്കുകയും വേണം. ദുആക്ക് ഉത്തരം കിട്ടുന്ന ആ സ്ഥലങ്ങൾ മാത്രമാണ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ, അഥവാ കഅബ ശരീഫ് സ്ഥിതി ചെയ്യുന്ന പള്ളിനെയാണ് മസ്ജിദുൽ ഹറാം, മക്കത്തെ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കഅബന്റെ ചുറ്റും തവാഫ് ചെയ്യുന്ന ആ സ്ഥലമുണ്ടല്ലോ, കഅബന്റെ ചുറ്റും ആളുകൾ ഇങ്ങനെ നടന്ന് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്ഥലം, ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് മതാഫ്. ആ മതാഫിൽ വെച്ചുകൊണ്ട്, മതാഫിൽ എവിടെ വെച്ചുകൊണ്ടും, തവാഫിന്റെ ഏരിയകളിൽ എവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരമുണ്ട് എന്നാണ്. രണ്ടാമത്തെ സ്ഥലം ദുആക്ക് ഉത്തരമുള്ള സ്ഥലം മുൽത്തസം എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ മുൽത്തസം എന്ന് പറയുന്ന സ്ഥലം ഏതാണ്? ഹജറുൽ അസ്വദ് സ്ഥിതി ചെയ്യുന്ന ആ ഭാഗം. അത് കഴിഞ്ഞാൽ ഹജറുൽ അസ്വദിന്റെയും പിന്നെ കുറച്ചപ്പുറത്ത് കഅബ ശരീഫിന്റെ വാതിൽ കാണാം. ആ കഅബ ശരീഫിന്റെ വാതിലിന്റെയും ഇടയിലുള്ള സ്ഥലം, അവിടെ ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടിന്നിട്ട് ദുആ ഇറക്കുന്നത് കാണാം. അപ്പൊ ഹജറുൽ അസ്വദിന്റെയും വാതിലിന്റെയും ഇടയിലുള്ള സ്ഥലത്തിനെയാണ് മുൽത്തസം എന്ന് പറയുക. മുൽത്തസം എന്ന സ്ഥലത്ത് ദുആ ചെയ്യല്, ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. അതുപോലെ മൂന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ഹിജ്റു ഇസ്മായിൽ എന്ന് പറഞ്ഞുകൊണ്ട് കഅബ ശരീഫിന്റെ വാതിൽ കഴിഞ്ഞ് സ്വല്പം കൂടി അങ്ങോട്ട് മുന്നിലേക്ക് നീങ്ങിയാൽ അവിടെ ഒരു വളച്ചുകെട്ടുണ്ട്, ഒരു അരമതിൽ. ആ അരമതിലിന്റെ ഉള്ളിൽ കണ്ട് കയറാം. അവിടെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പാത്തി ഇങ്ങനെ നിൽക്കുന്നത് കാണാം. സ്വർണത്തിന്റെ പാത്തിയാണത്. മഴ പെയ്തു കഴിഞ്ഞാൽ ആ കഅബ ശരീഫിന്റെ മുകളിൽ പെയ്യുന്ന വെള്ളമൊക്കെ ഈ സ്വർണ പാത്തിയിലൂടെയാണ് താഴത്തേക്ക് വീഴുക. ആ സ്വർണ പാത്തിയുടെ താഴെ നിന്നുകൊണ്ട് ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരമുണ്ട് എന്നാണ്. അതുപോലെ തന്നെ സംസം കിണറുണ്ട്. സംസം കിണറിന്റെ അടുക്കൽ പോയി, ഇപ്പോൾ അവിടേക്ക് പോകാൻ കഴിയുമോ എന്നറിയില്ല, എന്നാൽ എത്രക്കാണോ നമുക്ക് അടുക്കാൻ കഴിയുക അത്ര അടുത്ത് പോയി നിന്നുകൊണ്ട് നമ്മൾ ദുആ ഇറക്കുക. അവര് അവിടെ ഒരുപക്ഷെ സെക്യൂരിറ്റി ഒക്കെ ഇന്ന ഭാഗത്തേക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് മമ്നുവാക്കി വെച്ചിട്ടുണ്ടാവും. ആ മമ്നുവാക്കിയുടെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കഅബ ശരീഫിന്റെ അടുക്കൽ നിന്നുകൊണ്ട് എവിടെ നിന്ന് ദുആ ചെയ്താലും ദുആക്ക് ഉത്തരമുണ്ട്. കഅബ ശരീഫിനെ തൊട്ട് നിന്ന് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ എടുത്തു പറഞ്ഞ സ്ഥലമാണ് മുൽത്തസിം. അതുപോലെ തന്നെ സ്വർണപ്പാത്തിയുടെ താഴ്ഭാഗത്ത് നിന്ന് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ദുആക്ക് ഉത്തരമുണ്ട് എന്ന്. ഇനി ആറാമത്തെ സ്ഥലം സഫയാണ്. നമ്മൾ സഅയ് തുടങ്ങുന്നത് സഫയിൽ നിന്ന് തുടങ്ങി മർവയിൽ അവസാനിക്കുക, അപ്പോൾ ഒരു സഅയ്യായി. വീണ്ടും മർവയിൽ നിന്ന് സഫയ്ക്ക് പോയി, അപ്പോൾ അടുത്തതായി. പിന്നെ ഇങ്ങോട്ട് വന്നു, അപ്പോൾ അടുത്തതായി. അങ്ങനെ ഏഴ് വട്ടമാണ് നമ്മൾ നടക്കുന്നത് അല്ലേ, സഫയിൽ നിന്ന് മർവയിലേക്ക്. അപ്പോൾ ഒരാൾ സഅയ് തുടങ്ങുമ്പോൾ ആദ്യം സഫന്റെ അവിടെ ഒരു ചെറിയ കുന്നു പോലെ ഉണ്ട്, അതൊക്കെ ഇടിച്ച് ചെറിയ നിലക്ക് അങ്ങോട്ട് കയറാൻ പറ്റാത്ത രീതിയിലൊക്കെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രമാത്രം അതിന് അടുത്ത് നിൽക്കാൻ പറ്റുമോ അത്രമാത്രം അടുത്ത് നിന്ന് സഫയിൽ നിന്നൊന്ന് ദുആ ഇരുന്നിട്ടാണ് നമ്മൾ സഅയ് തുടങ്ങുക. ആ ദുആക്ക് ഉത്തരമുണ്ടെന്നാണ്. പിന്നെ മർവയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നൊന്ന് ദുആ ഇരിക്കുക, വീണ്ടും സഫയിലേക്ക് പോകുക, അവിടെ നിന്ന് ദുആ ഇരിക്കുക, വീണ്ടും മർവയിലേക്ക് വരിക, അവിടെ നിന്ന് ദുആ ഇരിക്കുക. ഇങ്ങനെ സഫായിലും മർവയിലും ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരമുണ്ട് എന്ന് കിതാബുകളിൽ കാണാം. അതുപോലെ സഅയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ദുആ ചെയ്തു കഴിഞ്ഞാൽ ദുആക്ക് ഉത്തരമുണ്ട്. സഅയിന്റെ ഇടയിൽ പ്രത്യേകിച്ച് ചെല്ലാനൊന്നും ഇല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ ഒമ്പതാമത്തെ ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ് ഇബ്രാഹിം മക്കാമിന്റെ പിൻഭാഗം. ഇബ്രാഹിം മക്കാമിന്റെ സൈഡിലല്ല, രണ്ട് സൈഡ് ഭാഗത്തല്ല, ഇബ്രാഹിം മക്കാമിന്റെ ഫ്രണ്ടിലല്ല. നമ്മൾ തവാഫ് ചെയ്തു കഴിഞ്ഞാൽ ഇബ്രാഹിം മക്കാമിന്റെ ബാക്കിൽ വന്നുകൊണ്ട് രണ്ടരക്കാത്ത സുന്നത്ത് സ്കരിക്കലുണ്ട്. സുന്നത്ത് സ്കരിച്ച് ദുആ ഇരിക്കും. അത് സുന്നത്ത് സ്കാരത്തിന് ശേഷമുള്ള ദുആ, ആ ദുആക്ക് ഉത്തരമുണ്ട്. അതിന്റെ പുറമെ
ഇബ്രാഹിം മക്കാമിന്റെ ബാക്കിൽ നിന്നുകൊണ്ട് നമ്മൾ ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരമുണ്ട് എന്നാണ്. ഇപ്പൊ 9 സ്ഥലങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തി. 10-ാമത്തെ സ്ഥലം, ഇനി ഇതൊക്കെ മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിലുള്ള സ്ഥലങ്ങളാണ് അല്ലെ, കാബയോട് ചുറ്റിപ്പറ്റിയ കാബയുടെ ഭാഗങ്ങളും മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിലൊക്കെ ഉള്ള സ്ഥലമാണ്. ഇനി നമ്മൾ പുറത്തേക്ക് പോവാണ്, അറഫ അൽ ഹജ്ജു അറഫ എന്നല്ലേ, ദുൽഹിജ്ജ 9 അറഫ മൈതാനത്ത് നമ്മൾ ഒരുമിച്ച് കൂടണം. അറഫ മൈതാനത്തിൽ അവിടെ അറഫ എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിൽ എവിടെ നിന്ന് ദ്വാരനാൽ ദ്വാക്ക് ഉത്തരമുണ്ട്. വിശാലമായി ഏക്കറക്കണക്കിന് കിടക്കുന്ന പരന്ന് കിടക്കുന്ന സ്ഥലമാണ്. അതുപോലെ അറഫന്റെ ഇപ്പുറത്തൊരു മുസ്തലിഫ പള്ളിയുണ്ട്. മുസ്തലിഫ എന്ന് പറയുന്ന പള്ളി എന്നല്ല, മുസ്തലിഫ എന്ന് പറയുന്ന പ്രദേശം, ആ ബൗണ്ടറിയുടെ ഉള്ളിൽ നിന്ന് എവിടെ നിന്ന് ദ്വാരനാൽ ദ്വാക്ക് ഉത്തരമുണ്ട്. അതുപോലെ മിന, മിനയിലാണ് നമ്മൾ ടെന്റൊക്കെ കെട്ടി നമ്മൾ താമസിക്കുന്നത്, മിനയിലാണ്. ആ മിനയിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം, ആ മിന എന്ന് പറയുന്ന മിനന്റെ ബൗണ്ടറിയിലെ ഉള്ളിൽ എവിടെയാണോ താമസിക്കുന്നത്, അത് എവിടെയാണെങ്കിലൊക്കെ മിനയാണ്. അപ്പൊ മിനയുടെ, മിന എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും ഒക്കെ ദ്വാരക്കാം. മിനയിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരമുണ്ട് എന്നാണ്. അത് കഴിഞ്ഞ് നമ്മൾ ജംറത്തുൽ ഊലയെ എറിയാൻ പോകും. പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ 1-ാമത്തെ ജംറയെ എറിയാൻ വേണ്ടി പോകും. ആ ജംറത്തുൽ ഊലന്റെ അടുക്കൽ നിന്നുകൊണ്ട് ഏറൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ ദുആക്കണ കണ്ടിട്ടില്ലേ, ദുആക്ക് ഉത്തരമുള്ള സ്ഥലമാണ്. അത് കഴിഞ്ഞാൽ ജംറത്തുൽ വുസ്താ നടുക്കിലുള്ള ജംറ, ആ ജംറകളെ എറിഞ്ഞു കഴിഞ്ഞാലും എന്താണ് ദുആക്കൽ, ദുആക്ക് ഉത്തരമുള്ള സ്ഥലമാണ്. അത് കഴിഞ്ഞാൽ ജംറത്തുൽ ആക്കബ അടുത്ത ജംറ, ആ ജംറനെ നമ്മൾ എറിഞ്ഞതിന് ശേഷവും നമ്മൾ ദുആക്കൽ ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരമുണ്ട് എന്ന് ഹാഷിയത്തുൽ ഇലാഹ് പേജ് 271 നമുക്ക് കാണാം. അള്ളാഹു സുബ്ഹാനഹു തആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർലിയായ സിയാറത്തൊക്കെ ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സ്ഥലങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്നുകൊണ്ട് പരമാവധി നമ്മൾ ദുആർക്കുക. ദുആർക്കുമ്പോൾ പരമാവധി നമ്മൾ ആഖിറം ചോദിക്കുക, ആക്കിബത്ത് നന്നായി മരിക്കാൻ, ഈമാൻ സലാമത്തായി മരിക്കാൻ വേണ്ടി ദുആർക്കുക. അബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആകളിൽ എപ്പോഴും ഇടം പിടിച്ചിരുന്ന ഒരു ദുആയാണിത്. അള്ളാഹുവേ റബ്ബന ആതിന, നീ ഞങ്ങൾക്ക് താ പഠിച്ചോണേ, ഫിദ്ദുനിയ ദുനിയാവിലെ ഹസനത്തൻ നന്മയെ, നല്ലത് നന്മയെ താ, വഫിൽ ആഖിറത്തി ഹസനത്തൻ ആഖിറത്തിലും ഹസനത്തിനെ താ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തനബി ദുആർക്കാറുണ്ടായിരുന്നു. അപ്പൊ ആ ദുആനെ നമ്മൾ അധികരിപ്പിക്കാം. നമുക്കൊരു ദുആ സമ്മേളനം പോലെ നടത്താനൊന്നും കഴിയില്ല. ഈ പറയുന്ന സ്ഥലത്ത് ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്ന സ്ഥലമായിരിക്കും, അധികം സമയം നിൽക്കാനൊന്നും കഴിയില്ല. അപ്പൊ ചെറിയ ദുആകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒതുക്കുക. ദുആന്റെ മര്യാദയാണ് തുടക്കത്തിലും ഒടുക്കത്തിലും ഹംദും സലാത്തും ഉണ്ടാവണം. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പിന്നെ മലയാളത്തിലാണ് ദുആരുന്നോളി, അള്ളാഹുവിന്റെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ, പുറത്തു തരണേ അല്ലാ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി നൽകണേ അല്ലാ, മരിച്ചുപോയവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകണേ അല്ലാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദുആരക്കുക. അവസാന ദുനിയാവിന്റെ വിഷയങ്ങൾ ചോദിക്കാൻ പാടുള്ളൂ. ദുനിയാവിന്റെ വിഷയങ്ങൾ ചോദിക്കാറുണ്ടാൽ പിന്നെ രോഗം മാറ്റി തരണേ അല്ല, ഇന്ന കാര്യങ്ങളൊക്കെ സലാമത്തിലാക്കി തരണേ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കേണ്ടത് നമ്മൾ അവസാനം ചോദിക്കാം. ആദ്യമൊക്കെ നമ്മൾ ആഖിറ മുന്തിക്കുക, പാപമോചനത്തിന് മുന്തിക്കുക, ആക്കിബത്തിന് മുന്തിക്കുക, അങ്ങനെ ദുആവസിയത്ത് ചെയ്ത മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ദുആർക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ദുആർക്കുമ്പോൾ ആരെങ്കിലും തൻ്റെ സഹോദരന്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി ഓടിയിടന്നാൽ, അതിനുവേണ്ടി പരിശ്രമിച്ചാൽ, അധ്വാനിച്ചാൽ, ദ്വാരുന്നാൽ, അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ആവശ്യങ്ങൾ ഖിയാമത്തുനാൾ നിറവേറ്റി കൊടുക്കുന്ന. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാരക്കുക, മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ദ്വാരക്കുക. ഇക്കൊന്നും ദ്വാരക്കാൻ കഴിഞ്ഞില്ല, വേണ്ട, പഠിച്ചാൻ പുരാൻ നമുക്കൊക്കെ തരും, നമുക്ക് എന്തൊക്കെ വേണ്ടത് അതൊക്കെ പഠിച്ചാൻ പുരാൻ തരും. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ദ്വാരക്കുകയും അവരുടെ പ്രയാസ വിഷമങ്ങളൊക്കെ അള്ളാഹിനോട് പറഞ്ഞ് ദ്വാരക്കും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ പ്രയാസ വിഷം പഠിച്ചാൻ പുരാൻ മാറ്റിത്തരേ. അള്ളാഹു സുബ്ഹാനഹു തആല അത്തരത്തിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ അങ്ങനെ നമ്മൾ മലയാളത്തിൽ ഇതുമായിരുന്നു. ആദ്യം ഹംദു സലാത്തും പറഞ്ഞു പിന്നെ മലയാളത്തിൽ ഇതുമായിരുന്നു. പിന്നെ അവസാനം അബ്ബനാത്തിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. ഇനിയിപ്പോ ആദ്യത്തിൽ ഹംദു സലാത്തായി, അവസാനത്തിൽ ഹംദു സലാത്തും ആയില്ല. അപ്പൊ ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അപ്പൊ അങ്ങനെ അങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അവസാനത്തിൽ ഹംദുവായി സലാത്തുമായി. ഓക്കെ, ഇനി ഒന്നുമില്ലെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ്. അപ്പൊ ഹംദുവായി സലാത്തായി തുടക്കത്തിൽ. അതുപോലെ ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അപ്പൊ എന്തായി, അവസാനത്തിലും ഹംദും സലാത്തുമായി. ഇങ്ങനെ ഹംദും സലാത്തോടു കൂടി ദുആർക്കുക. എപ്പോ ദുആർക്കുമ്പോഴും ദുആന്റെ മര്യാദയിൽ പെട്ടതാണ്. അതുപോലെ ദുആന്റെ ഖിബില എന്ന് പറയുന്നത് കൈ രണ്ടും ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് ഇങ്ങനെ കൈയിന്റെ ഉള്ളം കൈ രണ്ടും ആകാശത്തിലേക്ക് ഇങ്ങനെ നിൽക്കാണ് വേണ്ടത്. നമ്മളിങ്ങനെ കൈ താഴ്ത്തി പിടിക്കരുത്, കൈ രണ്ടും ഉയർത്തി നെഞ്ചോട് ചേർത്ത് നെഞ്ചിന്റെ നേരെ കുറച്ച് വിട്ടു പിടിച്ചാലും കുഴപ്പമില്ല, കൈയിന്റെ ഉള്ളം കൈ രണ്ടും ആകാശത്തിലേക്ക് അയക്കണം, കൈ രണ്ടും കൂട്ടിപ്പിടിക്കാൻ പാടില്ല,
കൈനൊന്നും താത്തി വെക്കാൻ പാടില്ല. ഇത് പഠിച്ചവനോട് നമ്മൾ വളരെ ഗൗരവമുള്ള വിഷയമാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലെ. സ്വർഗം താ, പുറത്തുതാ, എന്നെ വിജയിപ്പിച്ചതാ, നിസ്സാര കാര്യമില്ലല്ലോ ചോദിക്കുന്നത്. ഇത് വേറെ ആരെങ്കിലും നമുക്ക് ചോദിക്കാൻ പറ്റുമോ? വേറെ ആരെങ്കിലും ഇത് നമുക്ക് ചെയ്തു തരുമോ? അപ്പൊ വളരെ ഗൗരവമുള്ള വിഷയമാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് പഠിച്ചാൻ വരാനോട് നമ്മൾ ചോദിക്കണം എപ്പോഴും ദ്വാരിക്കുമ്പോൾ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ലോക വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആനു ശരീഫ് എന്നും രാവിലെ ഒരു 7 ഖുർആൻ ഓതി ഖത്തം തീർക്കുന്ന ഒരു മജ്‌ലിസ് ഖത്തമുൽ ഖുർആൻ മജ്‌ലിസ് MS വോയിസ് എന്ന് യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണും. എന്നും രാവിലെ സുബിസ്കാരത്തിന് ശേഷം 5:20 ആ മജ്‌ലിസ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക. ഇനി അറബി എഴുതാനും വായിക്കാനും അറിയില്ല, ഖുർആൻ ഓതാനും ഓതാനും അറിയില്ല, അങ്ങനത്തെ ആളുകൾക്ക് അറബി എഴുതി പഠിപ്പിച്ച് ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന, അതിനുശേഷം ഖുർആൻ ഓതി പഠിപ്പിക്കുന്ന ക്ലാസ്സൊക്കെ നമ്മളെ MS വോയിസ് എന്ന ചാനലിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ താല്പര്യമുള്ളവരൊക്കെ അതുമായി ബന്ധപ്പെടുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ ദുആകളിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകളിലേക്ക് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. ഉസിക്കും ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.